നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോക്ക ചുഴലിക്കാറ്റ് ഇന്ന് വൈകുന്നേരത്തോടെ കരതൊടും. ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് മ്യാൻമാർ തീരങ്ങളിൽ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചു. ബംഗാൾ ഉൾക്കടലിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 200 കിലോമീറ്റർ വരെ ആകുമെന്ന് ബംഗ്ലാദേശിലെ ക്ലോക്ക് ബസാർ തുറമുഖം, ചട്ടഗ്രാം, പൈറ തുറമുഖം എന്നിവിടങ്ങളിൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചിട്ടുണ്ട്. 2 പതിറ്റാണ്ടിനിടെ ബംഗ്ലാദേശ് തീരത്ത് ആഞ്ഞടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് മോക്ക എന്ന ബംഗ്ലാദേശ് കാലാവസ്ഥാ വകുപ്പ് മേധാവി അസീസുർ റഹ്മാൻ AFPയോട് പറയുന്നുണ്ട്. മോക്ക ചുഴലിക്കാറ്റ് മഴയ്ക്ക് കാരണമായേക്കാം എന്നും അത് മണ്ണിടിച്ചിലിന് കാരണമാകുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. ബംഗ്ലാദേശ് മ്യാൻമാറും റോഹിക്കൻ അഭയാർത്ഥികൾ ഉൾപ്പെടെയുള്ള 5 ലക്ഷത്തോളം ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു. റാഖൈൻ തീരത്തെ ഗ്രാമങ്ങളിൽ നിന്ന് മ്യാൻമാറിലെ ജൂഡ അധികാരികൾ ഒഴിപ്പിക്കലിന് മേൽനോട്ടം വഹിച്ചതായി സംസ്ഥാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റാഖൈൻ സംസ്ഥാനത്തേക്കുള്ള എല്ലാ വിമാനങ്ങളും തിങ്കളാഴ്ച വരെ നിർത്തിവെച്ചതായും മ്യാൻമാർ എയർവേസ് ഇന്റർനാഷണൽ അറിയിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 210 കിലോമീറ്റർ വേഗത്തിലെത്തുന്ന മോക്ക ബംഗ്ലാദേശ് മ്യാൻമാർ തീരങ്ങളിൽ കനത്ത നാശം വിതയ്ക്കുമെന്നാണ് വിലയിരുത്തുന്നത്. തീരത്തുടനീളം കനത്ത മഴ തുടങ്ങി. ബംഗ്ലാദേശിലെ സെന്റ് മാൾട്ടീസ് ദ്വീപ് കുറച്ചു സമയം വെള്ളത്തിനടിയിലാകുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ത്യയിൽ ബംഗാളിന്റെ തീരപ്രദേശങ്ങളും ചുഴലിക്കാറ്റ് ഭീഷണിയുണ്ട്. ബംഗ്ലാദേശിൽ മാത്രം 5 ലക്ഷത്തിലധികം പേരെ ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടൽ. മ്യാൻമാറും ബംഗ്ലാദേശും 10,000 കണക്കിന് പേരെയാണ് ഒഴിപ്പിച്ചത്. 4,000ത്തിലധികം സുരക്ഷാ ക്യാമ്പുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടാകുന്ന കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നുണ്ട്. പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാകാൻ പോലും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. രോഹിങ്ക്യൻ അഭയാർത്ഥികളുടെ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന കോക്ക് ബസാർ ജില്ലയിൽ ഉൾപ്പെടെ അതിജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്.